തലവൂർ പറങ്കിമാമുകൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരുക്കുകളോടെ ഗീവർഗീസ് എന്ന കുഞ്ഞുമോൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അങ്ങനത്തെ സാഹചര്യം സാർ കണ്ടിരുന്നെങ്കിൽ ഇവിടെ ആ ജനങ്ങൾ ഇന്ന് നിലവിളിക്കുമായിരുന്നു. ഒന്നുമല്ല, ഒരു പേപ്പർ വായിക്കുന്നവരല്ലയോ ആ സ്ത്രീ, ആ ഫോണെടുത്ത സ്ത്രീ, അവര് പേപ്പർ വായിക്കുന്നവരെയാണ്. ഈ പേപ്പറിനകത്തുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഇത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ ജ്യേഷ്ഠൻ ഗീവർഗീസ് റബ്ബർ ഔട്ട് കഴിഞ്ഞിട്ട് പാലെടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് കാപ്പൂടിയും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ നടന്ന് റോഡേ വരുന്ന സമയത്ത് അവിടുന്ന് ഓടി വന്നൊരു പന്നി കാട്ടുപന്നി കുത്തുകയായിരുന്നു. അങ്ങനെ ശരീരമാകെ കുത്തി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. ഇപ്പം പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ഈ പന്നിയെ നമ്മൾ നേരിട്ട് കണ്ടായിരുന്നോ? കണ്ടു. മറ്റ് പിള്ളേർ കണ്ടു. എത്രത്തോളം വലിപ്പം? വലിയ പശുക്കുട്ടിയുടെ വലിപ്പം ഉണ്ടെന്നോ? ഒരു പശുക്കുട്ടിയുടെ അത്രയും വലിപ്പം. ഇത് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിലൊക്കെ വളരെ കൂടുതലുണ്ട്. റബ്ബർ വെട്ടുകാർക്കൊക്കെ, കൃഷിക്കാർക്കൊക്കെ, രാവിലെ ഇറങ്ങുന്നവർക്കും വൈകുന്നേരം ഇറങ്ങുന്നവർക്കൊക്കെ വളരെ ഭീഷണിയായിട്ട് തന്നെയാണ് ഈ പന്നികളുടെ ശല്യം. ഈ പന്നിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അവിടുന്ന് റോഡിൽ നിന്ന് നേരെ വരുവായിരുന്നു. നേരെ വന്നപ്പോൾ ഒരു ബൈക്കുകാരൻ വന്നു. ഞാൻ ബൈക്കുകാരനെ പിടിച്ച് അവിടെ നിർത്തി. നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ കടയിലൊരു ഇത്രയൊരു കമ്പ് ഇരുന്നായിരുന്നു. ആ കമ്പെടുത്ത് അങ്ങോട്ട് ഓടിച്ച് മംഗളാവിക്കാരുടെ വീടിൻ്റെ അതിലേ കൂടെ കയറി നേരെ ഇറങ്ങിയതാണ് ഈ റോഡിൽ ഇറങ്ങി. ഈ അപകടം നടക്കുന്നതിന് മുമ്പാണോ അതോ അപകടം നടക്കുന്നതിന് മുന്നേ? അത് കഴിഞ്ഞാണ് ഉടനെ അവിടെ കടയിൽ വന്ന് പറയുന്നത് ഇവിടെ ഇതുപോലെ അപകടം നടന്ന്, ഇതുപോലെ അവിടെ കുത്തിയെന്നുള്ള കാര്യം പറയുന്നത്. ഇതിന് എന്തോ സൈസ് വരും? നല്ല സൈസ്, നല്ല നല്ല ഏറ്റവും ഒരെണ്ണം, നല്ല ഒരു 10-350 കിലോ ഉള്ള ഒരു പശുക്കുട്ടിയുടെ അത്രയൊക്കെ വരും. ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഭീഷണിയായിട്ടുള്ളത് ഇന്ന് ഈ വന്യമൃഗങ്ങളുടെ എല്ലാം തന്നെ ശല്യം തന്നെയാണ്. നമ്മളുടെ കൃഷി നശിപ്പിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിരവധി വേദികൾക്കകത്ത് ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പരിഹാരത്തിന് ആവശ്യമായ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഭവണ നടന്ന സംഭവം ഒന്ന് പറയാമോ? ഞാൻ ആറ്റിൽ കുളിക്കാൻ പോവുകയായിരുന്നു. കുളിച്ചുകൊണ്ട് കുളിക്കാനൊക്കെ കൊണ്ടിടത്ത് മാറി വെള്ളത്തിൽ തന്നെ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നപ്പം തോടിന് അക്കരെ ഒരു മുളങ്കാട്ടിൽ നിന്നാണ് ഈ പന്നി ഇറങ്ങി വന്നത്. അത് വെള്ളത്തിൽ കൂടെ നീന്തി ഇക്കര വരുന്നതിലേക്ക് ഞാൻ ഓടി. ഓടിയ സമയത്ത് എൻ്റെ പുറകെ കൂടെ വന്ന് എൻ്റെ കാലിൻ്റെ കാലെ കുത്തുകയായിരുന്നു. ആ കുത്തി ഞാൻ നേരെ കുത്തുകയായിരുന്നു. നേരെ താഴെ ഒരു കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിൽ ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നല്ല വലിപ്പം, അതിഭയങ്കരമായ ഒരു പന്നിയാണ്. മറ്റേ സ്കൂട്ടറോ മറ്റോ? അതെ, ഇതിന് ശേഷം അത് വേറെ റബ്ബറിനകത്തുകൂടെ വേറെ ഒരു റോഡിൽ കൂടെ പോയി റോഡിൽ ചെന്ന ഒരു സ്കൂട്ടർ തള്ളി മറിച്ചിടുകയും ചെയ്തു. മറ്റേ ആ കൊച്ചിനെന്തോ, ആ സ്കൂളിൽ വരാൻ പോയ കൊച്ച് നിലവിളിച്ച് സൈഡിൽ ഒതുങ്ങി നിന്ന് അതിനെ എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ആക്രമിച്ചില്ല. ചേച്ചിയുടെ മോള്, ചേച്ചിയുടെ പേരെന്തുവാ? ചേച്ചിയുടെ മോള് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത്, സ്കൂളിൽ പോകാൻ ഒരുങ്ങാനായിട്ട് മുറ്റത്ത് നിൽക്കുവായിരുന്നു. അന്നേരമാണ് ഇത് പോകുന്നത്. അപ്പോഴത്തേനും അവള് പശുക്കുട്ടി അഴിക്കാൻ എന്റെ അമ്മ അവിടെ ഒരു ഭയങ്കര ഒരു പന്നി പോകുന്നു പറഞ്ഞു. അവളെ ഓടി വന്ന് പറഞ്ഞു. അന്നേരം ചെറുതാണ് ഞാൻ ഒന്ന് കണ്ടു, മിന്നായം പോലെ കണ്ടു. പക്ഷെ നമ്മളൊരു കൊച്ചു പോത്തുംകുട്ടിയില്ലേ, അത്രയും ഉണ്ട്, മുട്ട ഒരെണ്ണം പുറവശം ഞാൻ കണ്ടോളൂ. കുണിങ്ങി കുണിങ്ങനെ പക്ഷേ അതിന്റെ വായിൽ എന്തോ ഇരിപ്പുണ്ടെന്നാലും. അണ്ണന്റെ പേരെന്തുവാ? പുഷ്പരാജ്. പുഷ്പരാജ്. പിന്നെ അണ്ണൻ ഇന്ന് പന്നിയെ കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ട. എന്റെ അനിയന്റെ മോള് സ്കൂളിൽ പോകാനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറിയത്. അതുവഴിയാ ഇന്ന് വന്നതല്ലേ? അണ്ണന്റെ ബൈക്കിന്, ബൈക്ക് അവിടെ ഇങ്ങനെ റോഡിൽ ഇരിക്കുവായിരുന്നു. അവിടെ അത് എന്നെ തട്ടി മറിച്ചിട്ടായിരുന്നു. ഈ പന്നി തട്ടി മറിച്ചിട്ടു? എന്നിട്ട് ആ പിന്നെ കുഞ്ഞിന്, കുഞ്ഞ് വരണ്ട ഭയങ്കര നിലവിളിയായിരുന്നു. ആ നിലവിളിച്ചോണ്ടാണ് പിന്നെ ഇത് ചാടി ഇതിലെ കൂടെ അകറിപ്പോയത്. ഇറങ്ങി
ഈ പന്നിയുടെയോ? ആ പന്നിയുടെ വായിൽ എന്തോ ഇരിപ്പുണ്ട്, തേങ്ങയോ അതോ എന്തോ എന്തോ വായിൽ ഇരിപ്പുണ്ട്. ഇത് ഈ മലയൊക്കെ ചാടി കടന്നു പോയോ? ഒരു പോത്തുകുട്ടിയുടെ അത്രേ ഉള്ളൂ. ഈ ഭാഗത്തൊന്നും കയറി വന്നത് അവിടെ ഇങ്ങനെ ഒരാളെ എന്നെ നമ്മുടെ കടത്തുകാരൻ ബാബു എന്ന് പുഷ്കരൻ എന്ന് പറയുന്നത് പുള്ളിയെ എന്നെ ചെറുതായിട്ട് തള്ളി പുള്ളിക്കാരൻ ആഴെ കുഴിയിലോട്ട് എടുത്ത് ചാടിക്കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പന്ന് കുത്തി മറിച്ചു. ശരി, രാവിലെ 10 മണിക്കും 12 മണിക്കും ഒക്കെ ഇടയ്ക്കാണെങ്കിൽ ഇവൻ നല്ല ഉറക്കമൊക്കെ ആണെങ്കിൽ എവിടെ കിടക്കാന്നെ കണ്ടുപിടിക്കാം. 2 മണി സമയത്തൊക്കെ ഇവൻ ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ പോയി മറിയാനൊക്കെ ഉള്ള സൗകര്യത്തിലേക്ക് മാറത്തേ ഉള്ളൂ. പിന്നല്ലേ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇട്ട് നോക്കി കണ്ടെത്താൻ കഴിഞ്ഞു നോക്കണം. അത് പരക്കെ ആക്രമണ സ്വഭാവമുള്ള സ്ഥലത്താണെങ്കിൽ തീറ്റ തേടുന്ന സ്ഥലങ്ങളിലും.